Hello, ellavarkkum namaskaram. Njan Srikalayanu. Love my plants inde pudhiya video like ellavarkkum swagatham. Innathe video il njan kaanikkunnathu enikku korchu rare aayittulla coleus plants kitti ende oru friend enikku gift cheythathaanu. Appo aa oru aa rare aayittulla coleus aanu to kaanikkunne. Adil korchu coleus okke njan ingane images ilum just videos ilokke maatrame kandittullu. Njan angante coleus pala selathu anveshichittonum kittirilla. Appo nalla rare aayittulla adipuli kidilin coleus aanu kittiyathu. Appo ende plants enikku gift cheyna ende friend node thanks parayuvana. Peru Rita nanu. Pangamali nu oru nursery nanu collect cheythathu. Appo plants edikkana njan just kaanichu thara. Appo ivide kondu tharayan to cheythathu. Appo nalla അങ്ങനെയുള്ള കോളിയസ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ എനിക്ക് ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരണമെന്ന് തോന്നിയത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ കോളിയസ് ലവേഴ്സൊക്കെ ആയിട്ടുള്ള ഒത്തിരി പേരുണ്ടെന്ന് എനിക്കറിയാം ഞാനും അങ്ങനെ ഒരാൾ തന്നെയാണ് മാത്രമല്ല കോളിയസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ വേണമെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ പെട്ടെന്ന് വേര് പിടിപ്പിച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് അറിയാലോ നമ്മുടെ ഗാർഡൻ നല്ല രീതിയിൽ കളർഫുള്ളായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് പിന്നെ കോളേജ് പ്ലാന്റിന് വെയിൽ നല്ല രീതിയിൽ വെയിൽ വേണം ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാലോ അപ്പോൾ എന്തായാലും എൻ്റെ കോളേജ് പ്ലാന്റ്സിൻ്റെ കളക്ഷൻസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കളക്ഷൻസ് എന്ന് വെച്ചാൽ എൻ്റെ വേറെ ഓൾറെഡി കുറച്ച് കോളേജ് ഉണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് എനിക്ക് കിട്ടിയ പുതിയ റെയർ ആയിട്ടുള്ള കോളേജിൻ്റെ പ്ലാന്റ്സാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് പിന്നെ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ലെങ്കിൽ എന്നെ ഒന്ന് ജസ്റ്റ് വാട്സപ്പിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യണം കേട്ടോ എൻ്റെ വീഡിയോ അത്രയ്ക്ക് കാണാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരാണ് നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ലെങ്കിൽ എന്നോടൊന്ന് പറയണം പിന്നെ അതേപോലെ തന്നെ എൻ്റെ വീഡിയോസ് എല്ലാം മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം റിക്വസ്റ്റാണ് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് ഈ ഒരു കോളിയസ് ആണ് കേട്ടോ നല്ല അടിപൊളി കളറാണ് നല്ല കളർ കോമ്പിനേഷനാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിട്ടാണ് നമുക്ക് കൊണ്ടു തന്നത് പിന്നെ അതാ കോളിയസ് പ്ലാന്റ്സിൽ ഇങ്ങനെയുള്ള പൂക്കൾ വരുമ്പോൾ നമ്മളത് കിള്ളിക്കളയാൻ ശ്രമിക്കണം എന്നാലും അവിടെ നിന്ന് പുതിയ ശാഖകൾ വന്ന് പ്ലാന്റ് എപ്പോഴും നല്ല ബുഷി ആയിട്ടിരിക്കുകയുള്ളൂ കണ്ടോ ഈ ഒരു കളർ കോമ്പിനേഷൻ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ മെറൂൺ മജന്ത ഗ്രീൻ അങ്ങനെയൊക്കെയുള്ള കളേഴ്സാണ് കേട്ടോ ഇതിൽ വന്നിരിക്കുന്നത് അടുത്ത പ്ലാന്റ് എടുക്കാം ഈ ഒരു പ്ലാന്റ് അയ്യോ ഇത് ഞാനൊരു സ്ഥലത്ത് ഇതിൻ്റെ ഇമേജ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനത്തെ ഇത് എവിടെ നിന്ന് കിട്ടുമെന്ന് ഞാനിങ്ങനെ മനസ്സിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ ഈ പ്ലാന്റ് കൊണ്ടു തന്നു പക്ഷേ അത് കൊണ്ടുവന്നപ്പോൾ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കുറച്ച് ഡാമേജാണ് പക്ഷേ ഇതിൻ്റെ പ്ലാന്റ്സ് വേറെ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു സ്റ്റോക്ക് വന്നപ്പോൾ പെട്ടെന്ന് തീർന്നു പോയായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ അത് എന്തായാലും ഇനിയിപ്പോൾ ഇലയില്ലെങ്കിലും കുഴപ്പമില്ല ഞാനിതിനെ എങ്ങനെയെങ്കിലും ഉഷാറാക്കി എടുക്കും അപ്പോൾ ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ അടിപൊളിയാണ് ഡാർക്കാണ് കേട്ടോ ഡാർക്ക് നല്ല കറുത്ത കാപ്പി കളറാണ് അതിൻ്റെ ലീഫിൻ്റെ എഡ്ജിൽ നല്ല ഗ്രീൻ കളറൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഇലകൾ കുറച്ച് ഡാമേജ് ആയി എന്നുള്ളൂ എന്നാലും കുഴപ്പമില്ല ഇനിയിപ്പോൾ കൊണ്ടുവന്നിട്ട് ഞാൻ നെഗറ്റീവായിട്ട് പറയുന്നതല്ല കേട്ടോ ഇത് ഈ ഒരു റെയർ പ്ലാന്റ് എനിക്ക് കൊണ്ടു തന്നതിൽ വലിയ സന്തോഷം ഓക്കെ പ്രത്യേകിച്ച് ഒരു സ്നേഹസമ്മാനമായിട്ടാണ് എനിക്ക് കൊണ്ടു തന്നത് അടുത്തത് ഈ ഒരു കോളിയസ് ആണ് ഇതെൻ്റെ കയ്യിൽ ഉള്ള കോളിയസ് ആണ് കേട്ടോ പിന്നെ പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റും കൂടിയാണ് ഈ ഒരു പ്ലാന്റ് ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ സെയിൽസ് വീഡിയോയിൽ ഈ ഒരു പ്ലാന്റ് സെയിൽസിന് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ആ ഒരു കളർ കോമ്പിനേഷനും ഇലകളൊക്കെ ചുരുണ്ടൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അടുത്തത് ഈ ഒരു പ്ലാന്റാണ് ഇതും നല്ല കളർ കോമ്പിനേഷൻ ഉള്ള ഒരു പ്ലാന്റാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷനാണ് ഇതിലും വന്നിരിക്കുന്നത് എല്ലാം തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് എല്ലാത്തിലും രണ്ടിലധികം രണ്ട് മൂന്നിലധികം എക്സ്ട്രാ കട്ടിങ്സ് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് അപ്പോൾ ഇതും എൻ്റെ കയ്യിൽ ചെറിയൊരു പ്ലാന്റ് ഉണ്ടായിരുന്നു എന്നാലും ഇത്രയും വലിയൊരു കാരണം ഇപ്പോഴും നമ്മളത്
പുതിയ തൈകളാക്കി സെയിൽ ചെയ്യുന്നതായിരുന്നേ. അധികം നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആയിട്ട് എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതും ഇതാ കണ്ടോ, ഇതൊക്കെ ഞാൻ പൊന്നുപോലെ നോക്കും. അടുത്തത് ഈ പ്ലാന്റ് ആണോ, നേരത്തെ കാണിച്ചില്ലേ ഒരു നല്ല ഡാർക്ക് കാപ്പി കളറിലെ, അതിൻ്റെ തന്നെ നല്ലൊരു കളർ, നല്ല കളറായിട്ടുള്ള മെറൂൺ കളറാണ് കേട്ടോ. നേരത്തെ കാണിച്ചത് നല്ല ഡാർക്ക് മെറൂണാണ്, ഡാർക്ക് കാപ്പി, സോറി ഡാർക്ക് കോഫി കളറാണ്. അപ്പോൾ ഇത് നല്ലൊരു മെറൂൺ കളറിലും പിന്നെ ഗ്രീനും കൂടി ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് കേട്ടോ ഇതിൽ. അടുത്തത് ഇലകൾ ചുരുണ്ടുകൂടി വെച്ച് സൗന്ദര്യം ഒതുക്കി വെച്ച പോലെ നിൽക്കുന്ന ഈ ഒരു സുന്ദരമായിട്ടുള്ള ലീഫുള്ള പ്ലാന്റാണ്. എന്താ മജന്ത കളറ്, ഗ്രീൻ, പിന്നെ ഒരു മെറൂൺ ഷെയ്ഡൊക്കെ വരുന്നുണ്ട്. എല്ലാം കൂടി ചേർന്ന് നല്ല സുന്ദരിയായിട്ട് നിൽക്കുകയാണ് കേട്ടോ പ്ലാന്റ്. അതാണ് ഇപ്പോൾ ഈ ഒരു കോളിയസ്. കണ്ണിന് നല്ലൊരു പച്ചപ്പ് പ്രദാനം ചെയ്യുന്ന ഒരു കളറാണ് കേട്ടോ അത്. അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ ഉള്ളൊരു പ്ലാന്റാണ്, എന്നാലും എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ് ഇതും. എല്ലാ പ്ലാന്റും ഈ ചേച്ചിക്ക് ഇഷ്ടമാണോ എന്ന് വിചാരിക്കും, എല്ലാം ഇഷ്ടമാണ്. ചില ഇഷ്ടങ്ങളെടുത്ത് പറയാതിരിക്കാൻ വയ്യ, അതുകൊണ്ടാണ് ചിലത് ഇങ്ങനെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതാ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പ്ലാന്റാണ്. അടുത്തത് ഈ ഒരു പ്ലാന്റാണ് കണ്ടോ, ഇത് ബ്യൂട്ടിഫുള്ളായിട്ടാണ് നിൽക്കണേ. നോക്കിയാൽ നല്ല ഹെൽത്തി ആയിട്ടാണ് ടോ പ്ലാന്റ്സ് ഒക്കെ നിൽക്കുന്നത്. പിന്നെ ഇതാ ഇതിൻ്റെ ഇടയിലുള്ളൊരു ചില ലീഫിന് വേറൊരു കളറ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പ്ലാന്റിൽ തന്നെ രണ്ട് ടൈപ്പിൽ എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ലീഫുകളുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കോളിയസ് ആണിത്. അടുത്ത് ഈ ഒരു പ്ലാന്റ് കാണുമ്പോൾ എനിക്ക് തോന്നുന്നതേ ആർഭാടങ്ങളില്ലെങ്കിലും ഞാൻ സുന്ദരിയാണെന്നുള്ള രീതിയിൽ നിൽക്കുന്ന കുറച്ച് കളേഴ്സാണ് ഇതിൽ മിക്സ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ അത് നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു പ്ലാന്റ്. അടുത്തത് ഈ ഒരു പ്ലാന്റാണ് കേട്ടോ, അതാ നല്ല പച്ച ലീഫൊക്കെ ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ വിട്ട് വിട്ട് കീറി നിൽക്കുന്ന രീതിയിലുള്ള ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കോളിയസാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. ചില പ്ലാന്റ്സ് നോക്കുമ്പോൾ നേരത്തേതിലും നേരത്തെ കാണിച്ച പ്ലാന്റ്സുമായിട്ട് ചില കോമ്പിനേഷനൊക്കെ തോന്നും, പക്ഷെ അങ്ങനെയല്ല, വ്യത്യാസം ഉണ്ട് കേട്ടോ. ഇലകളിലുള്ള കളറിലും പിന്നെ ഡിസൈനിലും വ്യത്യാസം വരുന്നത് തന്നെയാണല്ലോ ഒത്തിരി കോളിയസ് പ്ലാന്റ് നമ്മൾ കളക്ട് ചെയ്യുന്നതിലേക്ക് നമ്മൾ നയിക്കുന്നത്. അപ്പോൾ ഇതും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നേരത്തെ നമ്മൾ ഇതേപോലത്തെ പ്ലാന്റ് കാണിച്ചിരുന്നു, അതിൻ്റെ എഡ്ജിലുള്ള ഗ്രീൻ കുറച്ച് വീതി ഉണ്ട്, പക്ഷേ ഇത് പേരിന് മാത്രം ഇടയ്ക്ക് ഇങ്ങനെ ജസ്റ്റ് ഡോട്ട്സ് ഡോട്ട്സ് പോലെയാണ് ഇതിലുള്ള ഈ ഒരു ഗ്രീൻ കളറ് കാണുന്നത്. കൂടുതലും മജന്ത കളറാണ് കേട്ടോ. അപ്പോൾ അതാണ് ഈ ഒരു കോളിയസിൻ്റെ കളർ. പിന്നെ അടുത്തത് ഈ രണ്ട് കോളിയസ് ആണ് കേട്ടോ. ഇത് രണ്ട് ടൈപ്പ് കോളിയസ് ആണ്. ഇത് ഞാൻ ജസ്റ്റ് കാണിക്കുന്നത് ഇതെൻ്റെ ഫ്രണ്ട് ഇപ്പോൾ ഗിഫ്റ്റ് തന്നത് കാണിച്ചത് അല്ല, ഇതെൻ്റെ ഒരു ഞാൻ ഈ അടുത്ത് കളക്ട് ചെയ്ത രണ്ട് പ്ലാന്റാണ് കേട്ടോ. രണ്ട് സ്ഥലത്തു നിന്ന് വാങ്ങിയ പ്ലാന്റാണ്, ജസ്റ്റ് ഈ വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തു എന്നേ ഉള്ളൂ. ഈ ഒരു പ്ലാന്റൊക്കെ കഴിഞ്ഞ പ്രാവശ്യം സെയിൽസ് വീഡിയോയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കുറച്ച് ഇനിയും ഇതിൻ്റെ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ സെയിലിന്. ഇതും എൻ്റെ ഒരു പേഴ്സണൽ കളക്ഷനിലുള്ളതാണ്. അപ്പോൾ കോളേജിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ഈ രണ്ട് സുന്ദരികളെ കൂടെ കാണിക്കണമെന്ന് എനിക്ക് തോന്നി, അതായിരുന്നു കാണിച്ചതാണ്. അപ്പോൾ എൻ്റെ കോളി പുതിയതായിട്ട് വീട്ടിലേക്ക് വന്ന കോളി സുന്ദരികളെ കണ്ടല്ലോ. കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ തൈകൾ ഞാൻ ഇതിൽ നിന്ന് ഇപ്പോൾ കട്ടിങ്സ് വെച്ചിട്ട് തൈകൾ സൃഷ്ടിച്ചിട്ട് നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ അത് കുറച്ച് സമയം എടുക്കുമായിരിക്കും. ഇനി ഇതെനിക്ക് റിപ്പോർട്ടൊക്കെ ചെയ്തിട്ട് പിന്നെ അതിൽ നിന്ന് കട്ടിങ്സൊക്കെ എടുത്ത് വെച്ചിട്ട് വേണം. പക്ഷേ എന്തായാലും ഞാൻ സെയിൽസിന് വെക്കുന്നതാണ്.
മദർ പ്ലാന്റ് എന്തായാലും ഞാൻ കീപ്പ് ചെയ്യും, കാരണം എനിക്ക് ഫ്രണ്ട് ഗിഫ്റ്റ് ആയിട്ട് തന്നതല്ലേ. അപ്പോൾ ഒരിക്കൽ കൂടെ എൻ്റെ സുഹൃത്തിന് ഹൃദയ്ക്ക് ഞാൻ താങ്ക്സ് പറയുകയാണ് പ്ലാന്റ്സ് കൊണ്ട് തന്നതിന്. ആ ഒരു സ്നേഹത്തിനും തിരിച്ച് ഞാൻ സ്നേഹം ഉണ്ടെന്ന് അറിയിക്കുകയാണ്. പിന്നെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും എൻ്റെ സ്നേഹം നന്ദി അറിയിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു, ബൈ ബൈ.